ഇൻവെസ്റ്റ് ഇൻസൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജു ജോൺ. സ്വയം നെയ്യുന്ന വലയിൽ ഒടുങ്ങരുത്, സ്വയം നെയ്യുന്ന വലയിൽ നാം തന്നെ ഒടുങ്ങരുത്. ഇതാണ് ഇന്നത്തെ മനോഹരമായ ചിന്ത. ധാരാളം ആളുകൾ സ്വയം ഒരു വല ചെയ്ത് വല നെയ്ത് അതിൽ തന്നെ നശിച്ചു പോകുന്നു, മരിച്ചു പോകുന്നു, ഇല്ലാതാകുന്നു. ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഇത് ഇൻവെസ്റ്റ് ഇൻസൈഡ്. എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ഏതാനും വീഡിയോസ് കാണുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കരുത്. സ്വയം നെയ്യുന്ന വലകൾ, ഒരു ചിലന്തി വല നെയ്യുന്നത് അതിന് ജീവിക്കാനാണ്, ഇരപിടിക്കാനാണ്. എന്നാൽ ആ വലയിൽ ആ ചിലന്തി തന്നെ കുടുങ്ങി മരിച്ചു പോയാലോ, നശിച്ചു പോയാലോ, ഒടുങ്ങിപ്പോയാലോ? അങ്ങനെ നാം നെയ്തെടുക്കുന്ന ചില വലകളെ പറ്റിയാണ് ഇന്നത്തെ ഈ മനോഹരമായ ചിന്ത. ഒന്നാമത്തെ വല, ഒരു തിരക്കുകളുടെ വലയാണ്. ചില ആളുകളുണ്ട് വലിയ തിരക്കിലാണ്, പ്രിയപ്പെട്ടവരെ. അവർക്കൊന്നിനും സമയമില്ല, ഒരു പരിപാടിയും എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. എല്ലായിടത്തും കയറി എന്ത് ചെയ്യും, മെമ്പറാകും. ടൂ മച്ച് എന്ത് തിരക്ക്. എന്ത് പറ്റുമെന്നറിയാമോ? അവസാനം ഇതൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറും അവർ. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാകും. ഭാര്യയോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല, മക്കളോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല, മാതാപിതാക്കന്മാരെ നോക്കാനും സംരക്ഷിക്കാനും സമയമില്ല. ചുരുക്കത്തിൽ, ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ പരാജയം, അപ്പൻ എന്നുള്ള രീതിയിൽ പരാജയം, മകൻ എന്നുള്ള രീതിയിൽ പരാജയം. പിന്നെ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? മറക്കരുത്, തിരക്ക് നമ്മളെ ഞെക്കിക്കൊല്ലാൻ പാടില്ല. രണ്ടാമത്തെ വല, വിവേകമില്ലാത്ത ഭക്ഷണ ശീലം. ചില ആളുകൾ ഒരു ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് വെച്ചാലും മൊത്തം തിന്ന് തീർക്കും. ചില ആളുകൾക്ക് കരളാണിഷ്ടം. പെട്ടെന്ന് മൃഗങ്ങളുടെയും കോഴിയുടെയും അസുഖം ബാധിക്കുന്ന അവയവമാണ് കരൾ. അതധികം തിന്നാൻ പാടില്ല, പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്നാൽ ചില ആളുകൾക്ക് കരൾ ആണ് ഇഷ്ടം. ഫുൾ ടൈം മാംസാഹാരം മാത്രം, ഒരു കൺട്രോളുമില്ലാതെ. ചില വിദേശ രാജ്യങ്ങളിലെ ആളുകൾ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഛർദ്ദിച്ച് കളഞ്ഞിട്ട് കഴിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആസക്തിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒരു വലിയ വല നെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അവസാനം മിക്കവാറും ക്യാൻസർ സെൻ്ററുകളിൽ അഭയം പ്രാപിക്കും. ഭക്ഷണത്തിന് അടിമയാകരുത്. നാം ഒടുങ്ങിപ്പോകുന്ന വലിയ ഒരു വലിയ ഒരു വലയാണ് ഭക്ഷണത്തോടുള്ള ആസക്തി, മറക്കണ്ട. മൂന്നാമത്തെ വല, ലഹരിയുടെ വലയാണ്. പുകവലിയുടെയും ലഹരിയുടെയും വല. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് തലച്ചോറ്. ആ തലച്ചോറ് തന്നെ നാം നശിപ്പിച്ച് കളയുന്നു. ഒരു വലിയായാൽ എന്തൊരു രസമേ, രണ്ടാകിലോ അതിലും രസമേ, മൂന്നാകിലോ രസമുടെ രസമേ, നാലായിടിൽ വലിപ്പിച്ചിടും. പണ്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ നാലുപേരി കവിതയാണ്. ഒരു വലിയായാൽ എന്തൊരു രസമേ, രണ്ടാകിലോ അതിലും രസമേ, മൂന്നാകിലോ രസമുടെ രസമേ, നാലായിടിൽ വലിപ്പിച്ചിടും. അറിയാതെ വലിച്ചു പോകും. അങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് നമ്മുടെ ജീവിതം വലിച്ചു പോകും. നമ്മുടെ തലച്ചോറിനെ നശിപ്പിച്ച് കളയുന്ന മദ്യം, ലഹരി, ആ ശീലങ്ങൾ നാം നെയ്തെടുക്കുന്ന ചില വലകളാണ്. അതിൽ നാം തന്നെ ഒടുങ്ങിപ്പോകും, മറക്കണ്ട. മറ്റൊരു വലയാണ് തെറ്റായ സൗഹൃദം. തെറ്റായ സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല വാല്യൂ ഓറിയൻറ്റേഷൻ ഉള്ളവരാണോ നോക്കണം. നല്ല ജീവിത ദർശനമുള്ളവരാണോ നോക്കണം. അല്ലെങ്കിൽ അറിയാതെ അവരുടെ കൂട്ടുകെട്ടിലൂടെ നാം മോശം മാർഗങ്ങളിലേക്ക് ഒഴുകിപ്പോകും. നാം പോലും അറിയില്ല നാം നശിച്ച് പോകുന്നത്. അമിതമായി സുഹൃത്തുക്കളെ വിശ്വസിച്ച് ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ പറ്റിയ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പലരും ഒടുങ്ങിപ്പോകുന്ന മാരകമായ ഒരു വലയാണ് തെറ്റായ സൗഹൃദം. ഒരിക്കലും മറന്നു കളയരുത്. അപകടകാരിയായ മറ്റൊരു വലയാണ് ലോണിൻ്റെ വല.
വലിയൊരു വലയാണ്, അപകടകാരിയായ ഒരു വലയാണ്. ഒരാളൊരു വസ്തു മേടിച്ചു, എന്നിട്ട് ആ വസ്തു ജാമ്യം വെച്ച് ഒരു കാറ് മേടിച്ചു, എന്നിട്ട് ആ കാറ് പണയം വെച്ച് പ്രിയപ്പെട്ടവരെ ഒരു ബൈക്ക് മേടിച്ചു. ഒരാൾ 1,000,000 രൂപയുടെ ഷെയർ വാങ്ങിച്ചു, എന്നിട്ട് ആ 1,000,000 രൂപയുടെ ഷെയർ പണയം വെച്ച് വീണ്ടും 8,000,000 രൂപയുടെ ഷെയർ വാങ്ങിച്ചു. ആ 8,000,000 രൂപയുടെ ഷെയർ വീണ്ടും പണയം വെച്ച് 500,000 രൂപയുടെ ഷെയർ വാങ്ങിച്ചു. ആ 500,000 രൂപയുടെ ഷെയർ വീണ്ടും പണയം വെച്ച് 300,000 രൂപയുടെ ഷെയർ വാങ്ങിച്ചു. മാർക്കറ്റ് നല്ലതുപോലെ ഒന്ന് ഇടിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തീർന്നു പോയി. പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോണിൻ്റെ മാരകമായ ഒരു വല, ഒടുക്കിക്കളയുന്ന ഒരു വല നെയ്തെടുക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് മാരുതി 800 അപ്പുറത്ത് ഓൾട്ടോ വാങ്ങുമ്പോൾ എനിക്ക് ഉടൻ എന്താണ് സ്വിഫ്റ്റ് വാങ്ങണം എന്ന് നിർബന്ധം പിടിക്കണ്ട, നിർബന്ധം പിടിക്കരുത്. അങ്ങനെ താരതമ്യം ചെയ്ത് ഒരു നമ്മൾ വലുതായി ലോൺ എടുത്തു പോയാൽ ആ ലോണിൽ നാം അവസാനം ഒടുങ്ങിപ്പോകും എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ബിസിനസ്സിലെ ലിവറേജിംഗ് ആണ് അപകടകാരിയായ മറ്റൊരു വല. എന്താണെന്നറിയാമോ, നല്ല ഒരു ജ്യൂസ് പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോന്നുകയാണ് അടുത്ത ജംഗ്ഷനിലും കൂടെ ഒരു ജ്യൂസ് കടയിടാം. അപ്പോൾ പെട്ടെന്ന് പൈസ സംഘടിപ്പിക്കേണ്ടതായിട്ട് വന്നു. 5 രൂപ പലിശയ്ക്ക് പൈസ കടമെടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് 2 ബിസിനസ്സും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തോന്നുകയാണ് അടുത്ത ജംഗ്ഷനിലും കൂടെ ഒരു ജ്യൂസ് കടയിടാം, ബിസിനസ് വളരട്ടെ. പ്രിയപ്പെട്ടവരെ, 10 രൂപ പലിശയ്ക്ക് 3-ാമത്തെ ജ്യൂസ് കട തുടങ്ങുകയാണ്. പലിശയിൽ ഇങ്ങനെ ജ്യൂസ് കട തുടങ്ങി, എക്സസീവായിട്ടുള്ള ലിവറേജിങ് അവസാനം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. നമ്മളെ ഒടുക്കിക്കളയുന്ന മറ്റൊരു വലയാണത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു ചിലന്തി ഒരു വല നെയ്ത് അതിൽ തന്നെ അത് കുരുങ്ങി മരിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു ചിലന്തിയല്ലേ അത്? അതുകൊണ്ട് നമ്മുടെയും ജീവിത യാത്രയിൽ നാം നമ്മളെ നശിപ്പിച്ച് കളയുന്ന, ഒടുക്കിക്കളയുന്ന, ഇല്ലാതെയാക്കിക്കളയുന്ന വലകൾ നെയ്ത് എടുക്കരുത് എന്ന സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഡോക്ടർ ജോജു ജോൺ. ഇത് ഇൻവെസ്റ്റ് ഇൻസൈഡിൽ നിന്ന് ഒത്തിരി പേരെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോയാണിത്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് നിങ്ങൾ കുറേ പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കണ്ട. എല്ലാ ദിവസവും സൂപ്പറായിട്ടുള്ള ഒരു ശുഭചിന്തയും മനോഹരമായ ഒരു മോട്ടിവേഷണൽ വീഡിയോയും നിങ്ങളെ തേടിയെത്തും. നല്ല ആശംസകൾ.